കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി സി ജോർജിൻ്റെ നിയമസഭാ അംഗത്വം അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച പരാതിയിൽ സ്പീക്കർ എൻ ശക്തൻ ഇന്ന് വിധി പ്രസ്താവിക്കും. കേരള കോൺഗ്രസ് ഭാരവാഹിയും ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടനാണ് ജോർജിനെതിരെ പരാതി നൽകിയത്. അതേസമയം കേസ് പരിഗണിക്കുന്നതിനിടയിൽ പി സി ജോർജ് കഴിഞ്ഞ ദിവസം നൽകിയ രാജി സ്പീക്കർ സ്വീകരിച്ചിട്ടുമില്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പി സി ജോർജിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ്റെ പരാതിയിന്മേലാണ് സ്പീക്കർ എൻ ശക്തൻ ഇന്ന് 4 മണിക്ക് വിധി പ്രസ്താവിക്കുന്നത്. ജൂലൈ 21-നാണ് തോമസ് ഉണ്ണിയാടൻ പരാതി നൽകിയത്. തുടർന്ന് സ്പീക്കർ പരാതിയിന്മേൽ വാദപ്രതിവാദങ്ങൾ കേട്ട ശേഷം സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. അതേസമയം പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അഡ്വക്കേറ്റ് രാംകുമാർ മുഖേന പി സി ജോർജ് സ്പീക്കർക്ക് മുന്നിൽ നിരത്തിയ വാദങ്ങൾ സ്പീക്കർ തള്ളുകയായിരുന്നു. പരാതി അംഗീകരിച്ച ജോർജിനെ സ്പീക്കർ അയോഗ്യനാക്കാനാണ് സാധ്യത. എന്നാൽ സ്പീക്കർ അയോഗ്യനാക്കുന്നതിന് മുൻപ് പി സി ജോർജ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. പക്ഷേ 4 മാസമായി തുടരുന്ന കേസിൽ വിധി പറയുന്ന തീയതിയും സമയവും പ്രഖ്യാപിച്ച ശേഷം നൽകിയ രാജി സ്വീകരിക്കണോ എന്നതിൽ സ്പീക്കർക്ക് വിവേചനാധികാരമുണ്ടെന്ന നിലപാടിലാണ് സ്പീക്കറുടെ ഓഫീസ്. ജോർജിനെ ഇന്ന് അയോഗ്യനാക്കിയാൽ സ്വാഭാവികമായും രാജിക്കത്തിൻ്റെ പ്രസക്തിയും നഷ്ടമാകും. ജൂലൈ 21-നാണ് തോമസ് ഉണ്ണിയാടൻ പരാതി നൽകിയത് എന്നതുകൊണ്ട് തന്നെ പി സി ജോർജിന് വരുന്ന അയോഗ്യത ഈ ദിവസം മുതലായിരിക്കും. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയാൽ നിലവിലെ നിയമസഭാംഗത്വം നഷ്ടപ്പെടുമെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തടസ്സമില്ല.